ഇനി പാലക്കാട്ടേക്കാണ്. പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട്, ഇപ്പം മഴയാണ്, പക്ഷെ മഴയ്ക്കൊപ്പം തന്നെ വലിയ ചൂടിലേക്ക് പാലക്കാട് മാറിയിരിക്കുന്നു വിവാദങ്ങളിലൂടെ എന്നുള്ളതാണ്. മുഹമ്മദ് അസ്ലമാണ് പാലക്കാടുള്ളത്. പാലക്കാട് നമ്മൾ റെഡിയാണോ അസ്ലം? ധന്യ, നമ്മൾ റെഡിയാണ്. പാലക്കാടും റെഡി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്ന് തന്നെ കോൺഗ്രസിൽ ഒരു വിമത ശബ്ദം ഉയർത്തിക്കൊണ്ട് പി സെരീൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിലൂടെ ഇവിടെയും വാർത്തയുടെ ചൂട് കുത്തനെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ വാർത്തകളുടെ ഒരു മഴക്കാലം തന്നെയാണ് പാലക്കാട് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. പാലക്കാട് നമുക്കറിയാം, കഴിഞ്ഞ തവണ 3859 എന്ന് പറയുന്ന ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കുമ്പോൾ അത് 6000-ലധികം ഭൂരിപക്ഷത്തിലും പിന്നിൽ നിന്ന് വിജയിക്കുമ്പോൾ ഈ ശ്രീധരൻ പിന്നിലാക്കിക്കൊണ്ട് അല്ലെ ഈ പിന്നിലായിരുന്ന ഘട്ടത്തിൽ നിന്ന് വിജയിച്ചു കയറുമ്പോൾ ആ കാര്യം ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങൾക്ക് പറയാൻ കഴിയാതിരുന്നപ്പോൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് ഷാഫി പറമ്പിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്ത നമ്മുടെ അന്നത്തെ പാലക്കാട് റിപ്പോർട്ടർ സാജിദ് അജ്മൽ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മളിപ്പോഴത്തെ പാലക്കാട് ടീം. നിലവിലെ റിപ്പോർട്ടർ നന്ദഗോപാലും ഞാനും അതോടൊപ്പം തന്നെ ദിവ്യ ജോസഫ് കൂടി ചേരുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഫുൾ ഫ്രണ്ട്ജായി പോവുകയാണ്. തുടർന്ന് അങ്ങോട്ട് നിഷാദ് റാവൂത്തറും മെസ്സേ ജെയിംസ് ഉൾപ്പെടെയുള്ള ടീം കൂടി പാലക്കാട് ഇറങ്ങുന്നതോടുകൂടി പാലക്കാടിൻ്റെ ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കിക്കൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ ചലനങ്ങൾ, ആളുകളുടെ പ്രതികരണങ്ങൾ, സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ, നേതാക്കളുടെ അഭിപ്രായങ്ങൾ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് എങ്ങോട്ടായിരിക്കും ഇത്തവണ പാലക്കാടിൻ്റെ ഗതിവിഗതികൾ എന്ന് വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് പാലക്കാട് ബ്യൂറോയിൽ നിന്നും അല്ലെങ്കിൽ മീഡിയ വണ്ണിൽ നിന്നും കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിൽ നമ്മൾ എല്ലാ സംവിധാനങ്ങളുമായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. UDFന്റെ ക്യാമ്പ് ശക്തമായി തന്നെ സജീവമായിരിക്കുകയാണ്. BJPയും വലിയ ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ സജ്ജമാകും. ഇടതുപക്ഷം കൂടി സജ്ജമാകുന്നതോടുകൂടി പാലക്കാടും ചൂടാവും. എന്തായാലും മീഡിയ വൺ ടീം സജ്ജമായിരിക്കുകയാണ്.